ഫാക്ടറിയിലെ കംഗാരുറച്ച നിർമ്മാണം കണ്ടിട്ടുണ്ടോ? ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗമാണ് കംഗാരു. ഒരുപക്ഷേ നമ്മുടെ നാടുകളിൽ ദേശീയ മൃഗത്തെ കൊല്ലുക എന്നത് തെറ്റാണെങ്കിൽ അവിടെ അങ്ങനെയല്ല. ഓസ്ട്രേലിയക്കാരുടെ ഇഷ്ടഭക്ഷണമാണ് കംഗാരു ഇറച്ചി. കാരണം ഏറ്റവും കൂടുതൽ ന്യൂട്രിഷൻ അടങ്ങിയ ഒന്നാണ് കംഗാരു ഇറച്ചി എന്ന് അവർ പറയുന്നു. ഇത്തരത്തിലുള്ള കംഗാരുവിനെ എങ്ങനെയാണ് ഫാക്ടറിയിൽ ഇറച്ചിയായി മാറ്റുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? കംഗാരുവിനെ ഹണ്ടിങ്ങിലൂടെയാണ് ഇവിടെ ഇറച്ചിക്കായി ഉപയോഗിക്കുന്നത്. വളരെ ട്രെയിൻഡും ലൈസൻസുമുള്ള ആളുകളാണ് ഇതിനായി ഇറങ്ങുക. ഇത് പ്രധാനമായും രാത്രിയിലായിരിക്കും നടക്കുക. കംഗാരു വേട്ട ഇല്ലീഗൽ ആയതുകൊണ്ട് തന്നെ ലൈസൻസ് ഇല്ലാത്തവർ ഇതിന് മുതിരാറില്ല. മാത്രവുമല്ല, ഹണ്ടിങ് റിപ്പോർട്ട്സ് പ്രത്യേക അതോറിറ്റിയെ അറിയിക്കുകയും വേണം. ഇങ്ങനെ ഹണ്ട് ചെയ്ത കംഗാരുവിനെ വണ്ടിയുടെ പുറകിൽ ഹാങ് ചെയ്ത് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇനി ഇവിടെ നിന്നും അതിനെ പ്രോസസ്സിംഗ് പ്ലാന്റിലേക്ക് മാറ്റുന്നു. കംഗാരുവിൻ്റെ വെയ്റ്റ്, ഹെൽത്ത് എന്നിവ ചെക്ക് ചെയ്യുന്നതാണ് ആദ്യഘട്ടം. ക്വാളിറ്റി ഇല്ലാത്തവ റിജക്ട് ചെയ്യുന്നു. അടുത്ത ഘട്ടം തൊലി ഇറച്ചിയിൽ നിന്നും വേർതിരിച്ചെടുക്കലാണ്. മറ്റു മൃഗങ്ങളെ അപേക്ഷിച്ച് കംഗാരുവിൻ്റെ പുറന്തോൽ വേർതിരിച്ചെടുക്കുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അടുത്തതായി കംഗാരുവിൻ്റെ ഇറച്ചി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാൻ പാകത്തിലാക്കുന്നു. ഓസ്ട്രേലിയ തന്നെ ഏറ്റവും പേശിബലം കൂടിയ ഇറച്ചിയാണ് ഇതിൻ്റേത്. അതുകൊണ്ട് തന്നെ അതിനെ കട്ട് ചെയ്തെടുക്കുക എന്നത് വളരെ ശ്രമകരമായ ഒരു ഘട്ടമാണ്. സ്പെഷ്യലി ട്രെയിൻഡായ ആൾക്കാരായിരിക്കും ഇത് കട്ട് ചെയ്യുക. അങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഇറച്ചി വെയിറ്റ് നോക്കി പാക്ക് ചെയ്യുന്നു. പാക്കിങ്ങിന് ശേഷം ലേബലൊട്ടിച്ച് ബോക്സിലാക്കി നേരെ വിപണിയിലേക്ക്. കംഗാരുവിൻ്റെ തൊലി ഉപയോഗിച്ച് ഷൂ, ഗ്ലൗസ് എന്നിവ ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നു. ഓരോ വർഷവും ഏകദേശം 73 ലക്ഷത്തോളം കംഗാരുവിനെയാണ് ഇറച്ചിക്കായി ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഫാക്ടറിയിൽ കംഗാരു ഇറച്ചി തയ്യാറാക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്നാൽ നിങ്ങളോടൊരു ചോദ്യം, നിങ്ങൾ എപ്പോഴെങ്കിലും കംഗാരുവിനെ കണ്ടിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾ കംഗാരുവിനെ കാണാനുണ്ടായ സന്ദർഭം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.